അവസാനം കക്ഷി നില ഇങ്ങനെയാണ്. ആകെ തെരഞ്ഞെടുപ്പിൽ നടന്ന മണ്ഡലങ്ങൾ 224, കോൺഗ്രസ് 118. ഒരു മണ്ഡലം കൂടി ഇതിൽ വരും 119. നിങ്ങൾക്കറിയാം കോൺഗ്രസ് മുന്നണിയിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടി വിജയത്തിലേക്ക് അടുക്കുകയാണ്. ബി ജെ പി 75. അപ്പോൾ 119 വേഴ്സസ് 75, ജെ ഡി എസ് 25 മണ്ഡലങ്ങളുമായി കിങ് മേക്കർ ആകാൻ ശ്രമിച്ചു അല്ലേ? കഥയില്ല. എസ് കെ 25 എന്ന് പറയുന്നത് ജെ ഡി എസിന് ചെറിയ സീറ്റ് എന്നുള്ള കാര്യം അത്രത്തോളം തകർന്നടിഞ്ഞ അവസ്ഥയാണ്. പാർട്ടി കയ്യിൽ പണമില്ലാത്ത അവസ്ഥയാണ്. എങ്ങനെ തലമുക്കി മാഞ്ഞാലും കഥയില്ല. അപ്പോൾ അത് പ്രയാസമാണ്, അത് പ്രയാസമാണ്. മാത്രമല്ല 118, 113 എന്നുള്ള 118 എന്ന ക്ലിയർ മെജോറിറ്റിയിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ മറ്റൊരു നീക്കം നടത്താൻ അല്ലെങ്കിൽ മറ്റൊരു നീക്കത്തിന് അവസരം കൊടുക്കാൻ ഗവർണർക്കും തൽക്കാലം നിർവാഹമില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് കർണാടകം ഭരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു വർഷമായി കോൺഗ്രസ് നേരത്തെ കാലയെക്കൂട്ടിക്കണ്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച്, കാലയെക്കൂട്ടിക്കണ്ട് പ്രചരണം തുടങ്ങി, കാലയെക്കൂട്ടിക്കണ്ട് പ്രകടന പത്രികയിൽ ജനത്തിന് പ്രയോജനമുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞ്, ഇപ്പോൾ കുംഭകോണത്തിലോ അഴിമതിയിലോ മാത്രം നെഗറ്റീവ് പ്രചരണത്തിൽ മാത്രം പിടിക്കാതെ ജനത്തിന് പ്രാധാന്യമുള്ള വീട്ടമ്മയ്ക്ക് പെൻഷൻ പോലെയുള്ള ജനത്തിന് പ്രാധാന്യമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി അത് ഊന്നിൽ മുന്നോട്ട് പോയതിൻ്റെ ഫലം കൂടിയാണ്. 117, 75 ജെ ഡി എസ്, 25 മറ്റുള്ളവർ 7 എന്നുള്ള നിലയ്ക്കാണ് കണക്ക്. ഇപ്പോഴും ഹാഷ്മി, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ നൽകുന്ന ഒരു സൂചനയുണ്ട്. ഇഡി പേടി കാരണമാണ് പ്രതിപക്ഷ നിലയിലെ ആളുകളെ ഒന്നിക്കുന്നത് എന്നായിരുന്നു ബി ജെ പിയുടെ പക്ഷം. ഇഡി പല ആസ്ഥാനത്തേക്കും ഇരച്ചു കയറുന്നു, അവർ പല സാമ്പത്തിക കുറ്റങ്ങളിൽ ആരോപണങ്ങൾ ഉയർത്തുന്നു, കേസുകൾ ഉണ്ടാക്കുന്നു, പിടിച്ചെടുക്കുന്നു. ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഇഡി പേടി പ്രതിപക്ഷ നിരയെ ആകെ ബാധിച്ചത് കൊണ്ടാണ് പ്രതിപക്ഷ ഐക്യം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എന്ന രീതിയിൽ ബി ജെ പി ക്യാമ്പുകളിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഒന്നിച്ചു നിന്നാൽ ബി ജെ പി സഖ്യത്തിന് പോലും വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലസൂചനകളാണ് കർണാടകത്തിൽ നിന്ന് വരുന്നത്. ഒരുപക്ഷെ താരപ്രചാരകനായ ഏറ്റവും വലിയ താരപരിവേഷത്തിലുള്ള കർണാടക രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ റോഡ് ഷോ ചെയ്ത് നരേന്ദ്രമോദിക്ക് പോലും വെല്ലുവിളി ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലസൂചനയാണ് ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് വരുന്നത്. ഏറ്റവും അവസാന റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 117 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു, ബി ജെ പി 75 മണ്ഡലങ്ങളിലും ജെ ഡി എസ് 25 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കർണാടകത്തിൽ നിന്ന് വരുന്നത്. ഒരുപക്ഷെ തെന്നിന്ത്യയിൽ അവശേഷിക്കുന്ന ഏക ബി ജെ പി ഭരണത്തിന് കൂടി അവസാനം കുറിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വഴികാട്ടിയാകുമോ എന്ന കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. നമുക്കപ്പം ആഷ്മി താജ് ഇബ്രാഹിം വീണ്ടും ചേരുകയാണ് അല്ലെ? കോൺഗ്രസ് സുഹൃത്ത് പറയണം, 5000 കോടി ഓഫർ ചെയ്ത് അമിത്ഷായുടെ മുഖത്ത് നോക്കി 6000 കോടി എന്നാൽ എന്റെ കാലിൽ ചെരുപ്പ് തന്നു വിടാമെന്ന് നട്ടല് വളയ്ക്കാതെ തലയുർത്തി പറഞ്ഞവന്റെ പേരാണ് ഡി കെ ശിവകുമാർ എന്ന് പറയുന്നു. അങ്ങനെ ഓഫർ കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഡി കെ ശിവകുമാറിന് നേരെ ഇഡി വന്നിട്ടുണ്ട്. ഡി കെ ശിവകുമാർ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ജയിലിൽ കിടന്നെങ്കിൽ ഡി കെ ശിവകുമാർ താടി വടിക്കാതെ ഒരു വാശി പോലെ കുറേ നാൾ നമ്മൾ കണ്ടതാണ്. ഡി കെ ശിവകുമാറിന് മാതൃപ്രസ്ഥാനം എന്നുള്ളത് ജീവനാണ്, ചങ്കിലെ ചോരയാണ്, അത് വിട്ടൊരു കളി ശിവകുമാറിനില്ല എന്ന് അവിടുത്തെ കോൺഗ്രസുകാർക്കറിയാം. ഡി കെ ശിവകുമാർ ആഞ്ഞു നിന്നു കോൺഗ്രസിന് വേണ്ടി. ഡി കെ ശിവകുമാർ ബി ജെ പിയുടെ എല്ലാവിധ തന്ത്രങ്ങളെയും ചെറുത്തോൽപ്പിക്കാൻ മുന്നിലുണ്ടായിരുന്നത് പണമാണെങ്കിൽ പണം, അത് ഏത് രീതിയിലുള്ള കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ഏത് രീതിയിലുള്ള രാഷ്ട്രീയത്തിന് അതെ അതിലെ ധാർമ്മികത നോക്കാതെ ഏതാണോ ബി ജെ പിയുടെ രാഷ്ട്രീയം അതിനെ ചെറുക്കാനുള്ള രാഷ്ട്രീയം ഡി കെയുടെ പക്കൽ കൃത്യമായുണ്ട്. സമ്പത്തുള്ളയാളാണ് ഡി കെ ശിവകുമാർ, പണമുള്ള ആളാണ്, പണം ഏതളവിൽ ഇറക്കാൻ കഴിവുള്ള ആളാണ് ഡി കെ ശിവകുമാർ. ഡി കെ ശിവകുമാറിന്റെ വിജയം എന്ന് കൃത്യമായി തന്നെ പറയാം. കോൺഗ്രസ് 117, ബി ജെ പി 76, ജെ ഡി എസ് 24, മറ്റുള്ളവർ 7 എന്നുള്ളതാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ആഘോഷം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ജെ ഡി എസ് മേൽ ഓൾഡ് മൈസൂർ മേഖലകളിൽ ജെ ഡി എസ് വിചാരിച്ച അത്ര വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എച്ച് ഡി കുമാരസ്വാമി 50 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഉണ്ടാവാൻ കഴിയുന്നില്ലെങ്കിലും 24 എന്നുള്ളത് ജെ ഡി എസിന് അത്ര നിരാശപ്പെടേണ്ട ഒരു കണക്കല്ല. ബി ജെ പി 76, ബി ജെ പി നരേന്ദ്രമോദി മാറ്റി നിർത്തിയാൽ വട്ടപൂജ്യമായിരുന്നു അവിടെ. കൊടിയ ഭരണവിരുദ്ധ വികാരം, ഈശ്വരപ്പയുടെ പേര് വെച്ച് കോൺട്രാക്ട് ആത്മഹത്യ ചെയ്യുന്ന പശ്ചാത്തലം, അടിമുടി അഴിമതി, അടി താഴെ മുതൽ മുകൾ വരെ മൊത്തം അഴിമതി, അഴിമതി സർക്കാർ, 40% കമ്മീഷൻ സർക്കാർ എന്ന ഗുരുതരമായ അഴിമതി ആരോപണം നീണ്ടുനിൽക്കുന്ന ഒരു സർക്കാരായിരുന്നു അവിടെയാണ്. അങ്ങനെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന കർണാടകയിലെ ബി ജെ പി സർക്കാരിന് മുന്നിലേക്കാണ് നരേന്ദ്രമോദി ഒരു രക്ഷകനെ പോലെ എത്തിയത്. നരേന്ദ്രമോദി പിന്നീട് പ്രചരണം ഏറ്റെടുത്തു, അതിനിടയിൽ ബജറംഗ് ബലി അല്ലെങ്കിൽ ബജറംഗ് ദൾ നിരോധനത്തിന്റെ ആയുധമൊക്കെ കിട്ടിയെന്നത് ശരിയാണ്. പക്ഷേ നരേന്ദ്രമോദിക്കും രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ ജനം വെറുത്തുപോയി കർണാടകയിലെ ബി ജെ പി സർക്കാരിനെ എന്ന് കൃത്യമായി തന്നെ വ്യക്തമാകുന്നു. 76 സീറ്റിലേക്ക് ഒതുക്കിയിരിക്കുന്നു ബി ജെ പിയെ. നമുക്ക് യു എയിലും ഗൾഫ് നാടുകളിലും ഇരുന്ന് പ്രേക്ഷകർ ഒരു പരാതി പോലെ പറയുന്നത്, ഞങ്ങൾ പ്രവാസികൾ ഇത് കാണുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ലേ? നമുക്കറിയാം വിജയകുമാർ, എനിക്കും വിജയകുമാറിനും ആഷ്മിക്കും അറിയാം, ഗൾഫ് നാടുകളിൽ മാത്രമല്ല വിദേശ നാടുകളിൽ പല സ്ഥലത്തും ഇരുന്ന് 24 സ്വന്തം ചാനലാക്കി മാറ്റിയ പ്രവാസികളുണ്ട്. അവരെയൊന്നും ഓർമ്മിക്കാഞ്ഞുണ്ടല്ല. തെരഞ്ഞെടുപ്പ് വിജയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇടവേളകളിൽ നമുക്ക് ഇതൊക്കെ പറയാവുന്നതേ ഉള്ളൂ. ഏറ്റവും അവസാനം കക്ഷിയിൽ നിന്നിലെ ഇങ്ങനെയാണ്, ആകെ മണ്ഡലങ്ങൾ 224, കേവല ഭൂരിപക്ഷത്തിന് 113, ഇപ്പോൾ കോൺഗ്രസ് 117 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു, ബി ജെ പി 76, ജെ ഡി എസ് 24. ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ ലീഡ് വിവരം ഇതാണ്. സിദ്ധരാമയ്യ വരുണയിൽ ലീഡ് ചെയ്യുന്നത് 5288 വോട്ടിനാണ്.
പരിക്കില്ലാതെ രക്ഷപ്പെടുമെന്ന് കരുതാം. എച്ച് ഡി കുമാരസ്വാമി ചെന്നപട്ടണത്ത് വെറും 524 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. 524 വോട്ടിന് മാത്രം, അതെപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. അദ്ദേഹം സേഫ് അല്ല. നിഖിൽ കുമാരസ്വാമി ഏതാണ്ട് തോറ്റു. 14,300 വോട്ടിന് അദ്ദേഹം പിന്നിലാണ്. അപ്പോൾ എന്താണ് ജെ ഡി എസ് ക്യാമ്പിൽ ആശങ്കയുണ്ട്. നിഖിൽ കുമാരസ്വാമി അവരുടെ 50,484 ഡി കെ ശിവകുമാർ, കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, 50,484 വോട്ടുകൾക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജികൾ കൊണ്ടുവന്ന രാഷ്ട്രീയ നേതാവാണ് ഡി കെ ശിവകുമാർ. വലിയ അധ്വാനം, കഠിനാധ്വാനിയായിരുന്നു അദ്ദേഹം. അധ്വാനം ചെയ്ത് കർണാടകത്തിലെ കോൺഗ്രസുകാരെ വിജയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച, കനകപുര കോൺസ്റ്റിറ്റ്യൻസിൽ മത്സരിച്ച ഡി കെ ശിവകുമാർ 50,484 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. 600,000 കടന്നിരിക്കുന്നു അദ്ദേഹത്തിന്. ബിജെപിക്ക് ഒരു ആശ്വാസമുള്ളത്, ബസവരാജ് ബൊമ്മെ ബിജെപി മുഖ്യമന്ത്രി 21,519 വോട്ടിന് ഷിഗാവ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. നിഖിൽ കുമാരസ്വാമി ഏതാണ്ട് തോറ്റു. 14,300 വോട്ടിന് പിന്നിലാണ്. കുമാരസ്വാമി കഷ്ടിച്ച് കടന്നു പോകുന്നുണ്ട്. 524 മാത്രമേ അദ്ദേഹത്തിന്റെ ലീഡുള്ളൂ. എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. സിദ്ധരാമയ്യ പരിക്കില്ല. 5,288 വോട്ടിന് അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ട്. ഉറപ്പായും ഷെട്ടറിന് കൃത്യമായ ഒരു അക്കോമഡേഷൻ കൊടുക്കും കോൺഗ്രസ് കാര്യം. ഷെട്ടറിന്റെ വരവ് ലിംഗായത്ത് മേഖലകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്ന് തെളിവ് എന്നതിന് വ്യക്തമായി. സ്പീഡ് കുറയ്ക്കാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. റിക്വസ്റ്റ് ഈസ് അക്സെപ്റ്റഡ്. സ്പീഡ് കുറച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ കർണാടകത്തിലെ കക്ഷി നില ഇങ്ങനെ. ആകെ തെരഞ്ഞെടുപ്പ് നടന്നത് 224 മണ്ഡലങ്ങളിൽ. കോൺഗ്രസ് 117, ബി ജെ പി 76, ജെ ഡി എസ് 24. ക്ലിയർ അല്ലേ? ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം നാളെ ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തേക്കുമെന്ന ഏറ്റവും പുതിയ വിവരം കൂടി വരുന്നുണ്ട്. അരുൺ രാജിലേക്ക് പോകാം. അരുൺ, എന്താണ് അവിടുത്തെ കാഴ്ചകൾ? കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കൈവന്നു, ഒരു ക്ലാരിറ്റി ഉണ്ട്, പുതിയ സർക്കാർ രൂപീകരിക്കാം. തീർച്ചയായും ആ ലോക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് തന്നെ പോകാം. കാരണം കോൺഗ്രസ് അതിൻ്റെ വിജയികളായ എം എൽ എമാരോട് ബാംഗ്ലൂരിലേക്ക് എത്താനുള്ള നിർദ്ദേശം ഇക്കട്ടത്തിൽ നൽകിയിട്ടുണ്ട്. നാളെ തന്നെ ഈ വിജയിച്ച എം എൽ എമാരുടെ യോഗം ബാംഗ്ലൂരിൽ ചേരും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇനി പിന്നോട്ട് പോകില്ല, ഇക്കാര്യത്തിൽ ഒരു ഉറപ്പിച്ച വിജയം അവർ ഇക്കട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ഉള്ളിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളിലടക്കം വരുമ്പോൾ ഇക്കാര്യത്തിൽ തർക്കങ്ങളുണ്ടാകാം, വാക്തർക്കങ്ങളെല്ലാം ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ നിലവിൽ വിജയം അവർക്കൊപ്പമാണ്. ഡി കെ ശിവകുമാർ എന്ന ശക്തനായ നേതാവ്, ആ നേതാവിന്റെ പിൻബലത്തിൽ കോൺഗ്രസ് അവിടെ വലിയ വിജയം കന്നഡയിൽ ഇപ്പോൾ നേടിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജെ ഡി എസ് നേതാക്കളുള്ള താജ് ഹോട്ടലിലാണ്. ജെ ഡി എസ് നേതാക്കൾ ഓരോരുത്തരായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് നേതാക്കൾ എന്തിനാണ് താജ് ഹോട്ടലിലേക്ക് എത്തുന്നത്? അവർക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ. അവിടെ എന്തെങ്കിലും ചർച്ചയോ മറ്റോ നടക്കുന്നുണ്ടോ? ഈ 117 എന്ന സംഖ്യ കിടക്കുന്നത് കൊണ്ട് ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. വന്നു കണ്ട് ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോവുക, അത്രേ ഉള്ളായിരിക്കുമല്ലോ അല്ലേ? ദാരു ഹോട്ടലല്ലേ ഭക്ഷണം കഴിച്ച് പിഴിയുക, അതാവും ഉദ്ദേശം. അരുൺ, ജെ ഡി എസ് നേതാക്കൾ പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ ജെ ഡി എസ് നേതാക്കൾക്കുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ബി ജെ പി നേതാക്കളുമായുള്ള ചർച്ച സജീവമായി തന്നെ ജെ ഡി എസ് നടത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച എം എൽ സി ബോജഗൌഡ്, അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ ആരുമായി ചർച്ച നടത്തുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള സമയമായിട്ടില്ല, ഇക്കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാകില്ല എന്നുള്ളത് അദ്ദേഹം പറയുകയും ചെയ്യുന്നില്ല. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിനുള്ളിൽ ചില അന്തർധാരകൾ നടക്കുന്നുണ്ട്, ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് ഏതെങ്കിലും ഒരു കണക്കിൽ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുക, അതിനുള്ള സാധ്യത ജെ ഡി എസ് തേടുന്നുണ്ട്. ജെ ഡി എസ് അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ജെ ഡി എസിന്റെ മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി ഈ താജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുമാരസ്വാമി അകത്തുണ്ട്. സ്വാഭാവികമായും അധികാരത്തിന്റെ ഭാഗമായി നിൽക്കാം എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് അധികാരത്തിന്റെ ഭാഗമായി നിൽക്കാം എന്നതിനപ്പുറം എച്ച് ഡി കുമാരസ്വാമിക്ക് കൃത്യം എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്നൊരു ഡിമാൻഡോ, അല്ലെങ്കിൽ എത്ര വേണം എന്നൊരു ഡിമാൻഡ് ഒന്നും വെക്കാൻ കഴിയില്ല. ആരെങ്കിലും തരുന്നത് കൊടുത്ത് സഖ്യത്തിനില്ലെന്ന് ഈ എച്ച് ഡി കുമാരസ്വാമിയുടെ അടുത്ത അനുയായും അവിടുത്തെ പ്രധാന നേതാവും അല്പസമയം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരണം അവർക്ക് വിലപേശൽ കരുത്തില്ല, ഇപ്പോൾ ആഗ്രഹമെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും രണ്ടോ മൂന്നോ മന്ത്രിസ്ഥാനം ആവശ്യമെങ്കിൽ കൊടുത്ത് ചിലപ്പോ ഡി കെ ശിവകുമാർ എല്ലാവരും കൂടെ ചേർക്കണം. ഡി കെ ശിവകുമാറിന്റെ മുഖ്യമന്ത്രി എന്നുള്ള പൊസിഷനിലേക്കുള്ള ഡിമാൻഡ് കൂട്ടാൻ കൂടെ നിൽക്കുന്ന ആരെയും ഡി കെ
പാർട്ടി ചിലപ്പോൾ കൂടെ കൂട്ടിക്കും. അതുകൊണ്ട് ചിലപ്പം അങ്ങനെ ഒരു ഔദാര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ പേരിൽ കൂടെ കൂട്ടുന്ന അല്ലാതെ എച്ച് ഡി കുമാരസ്വാമിക്ക് പ്രത്യേകിച്ച് ഈ കണക്കുകൊണ്ട് ഒരു പ്രസക്തിയുമില്ല. 24 കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. 117, 76, 24 നേരത്തെ പടക്കം പൊട്ടിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. മാലപ്പടക്കങ്ങൾ മാലമാലയായി വിഷ്വല് എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് കാണിക്കാമെന്ന് മാലപ്പടക്കങ്ങൾ മാലമാല പക്ഷേ ബാക്കി അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. കാണാവുന്നതാണ്. ആസ്ഥാനത്താണ് ആഘോഷം, അതിന് വിട്ടു. ഡൽഹിയിലെ കാരണം കുറെ കാലമായി കയ്യിൽ നിന്ന് പൊട്ടിയിട്ട്, അതുകൊണ്ടായിരിക്കും അവര് പക്ഷെ അവര് ഇപ്പൊ കയ്യിലിരുന്ന് പൊട്ടിച്ചത്. ആവേശം കൂടി പോയതാണ്. എന്തായാലും നന്നായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊക്കെ ഇതിനകത്തുള്ളതാണ്. കളിയിൽ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 117 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു ലീഡ് നില ഇപ്പോഴും 130,000 കടന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകരെ 135,000 ഒക്കെ അവരെ പോയിരുന്നു. യൂട്യൂബിൽ പ്രേക്ഷകർ നിൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് 24 കാണുന്നത്. അതിനിടയിൽ ഒരു പ്രേക്ഷകൻ പറയുന്നു, ഇത്രയും ബഹളം വയ്ക്കേണ്ട, ഇത് 2000-ലെ മോഡലാണെന്ന് പറയുന്നു. ചുമ്മാ പറയാന്ന്, ഇത് 2000-ലെ മോഡലെന്ന്, ഇത് 2023-ലെ മോഡലാണ്. 2023 കാരണം 575,000 ആളുകൾ യൂട്യൂബിൽ കണ്ട തെരഞ്ഞെടുപ്പ് സംപ്രേഷണം 24-ൽ നിന്ന് വന്നിട്ടുണ്ട്. ഏഷ്യയിൽ തന്നെ റെക്കോർഡാണെന്ന് ഗൂഗിൾ. ഈ മോഡൽ പുതിയതായതുകൊണ്ടാണല്ലോ പലരും ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രേക്ഷകന് സന്തോഷമില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രേക്ഷകന് പ്രായം 85. ആ പ്രേക്ഷകന് നമ്മുടെ കൂടെ ഉണ്ട്. അഭിപ്രായ വ്യത്യാസം അലവസരം ഉണ്ടാക്കിയാൽ പോലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എച്ച് ഡി രേവണ്ണയ്ക്ക് 19,515 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിലാണെന്ന് വാർത്ത വരുന്നു. അപ്പൊ AICC ആസ്ഥാനത്ത് ആഘോഷം. ഇപ്പോൾ ഒരു 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 AICC കോൺഗ്രസ് പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് അമിട്ട് പൊട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അമിട്ടായിരുന്നേ പ്രശ്നമായി പോയി. അപ്പൊ ഇനി നിങ്ങൾ സൂക്ഷിക്കുക, ആവേശവും ആക്കളതും നല്ലതാണ്. പൂക്കുറ്റികൾ ദൂരെ വെച്ച് പൊട്ടിക്കുക. കാര്യം ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിദ്ധരാമയ്യയും അതിൽ ഡി കെ ശിവകുമാർ 50,000+ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന കാഴ്ചയാണ് ഈ കോൺഗ്രസിനെ വിജയത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ BJP അധ്യക്ഷൻ DK ശിവകുമാർ നമ്മൾ പറയേണ്ടി വരും. ഒരു കണക്ക് കൂടി പറയട്ടെ, അതായത് കർണാടകയിൽ ഏറ്റവും പുതിയ ഒരു പെർസെന്റേജ് വന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇതുവരെ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസിന് 42.93% വോട്ടും BJPക്ക് 36.17% വോട്ടുമാണ് ലഭിച്ചത്. വലിയ വ്യത്യാസമുണ്ട്. ഏതാണ്ട് 5% വ്യത്യാസം കോൺഗ്രസും BJPയും തമ്മിൽ വോട്ട് ശതമാനത്തിൽ തന്നെയുണ്ട്. കോൺഗ്രസിന് 42.93, BJPക്ക് 36.17. ഇതാണ് വോട്ടെണ്ണൽ. അതിന്റെ എന്താണ് 4 മണിക്കൂറിലേക്ക് കടക്കുമ്പോഴുള്ള ടാലി വോട്ട് നില ഇതാണ്. കോൺഗ്രസ് 119, BJP 75, JDS 23, മറ്റുള്ളവർ 7. കംഫർട്ടബിളായി സർക്കാർ രൂപീകരിക്കാൻ യൂട്യൂബിൽ എണ്ണിത്തീരാറായോ? എണ്ണിത്തീരാറാകുന്നു. ഇപ്പോൾ എണ്ണിത്തീരാറാകുമ്പോൾ 119 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. അവർക്ക് ഒരു മണ്ഡലത്തിന്റെ കൂടി പിൻബലം വരും. അപ്പോൾ 120 ആകുന്നു. BJP 75 മണ്ഡലങ്ങളിലും JDS 23 മണ്ഡലങ്ങളിലും മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 7. അതിലൊരാൾ കോൺഗ്രസ് മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിഖിൽ കുമാരസ്വാമി, എച്ച് ഡി കുമാരസ്വാമിയുടെ മകൻ, 14,300 വോട്ടുകൾക്ക് പിന്നിലാണ് നിഖിൽ. കാരണം കിങ് മേക്കർ എന്ന സ്വയം വിശേഷിപ്പിച്ച എച്ച് ഡി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി 14,300 വോട്ടുകൾക്ക് പിന്നിലാണ്. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ DK ശിവകുമാർ 50,484 വോട്ടുകൾക്ക് മുന്നിലാണ്. 500,000 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിലാണ്. കർണാടകത്തിൽ കോൺഗ്രസിലെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ DK ശിവകുമാർ, PCC പ്രസിഡന്റ്, അദ്ദേഹം 50,000+ വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നിയമസഭാ യോഗം നാളെ നടക്കുന്നു. DK ശിവകുമാർ 50,000+ വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നുള്ളതാണ് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. DK ശിവകുമാർക്ക് കർണാടക കോൺഗ്രസിന് അത്രത്തോളം പ്രിയങ്കരനാണ്. DK ശിവകുമാർ കർണാടക കോൺഗ്രസിന് നട്ടെല്ലാണ്, സുഷുമ്നയാണ്. കന്നഡ ചാനലില് 130 കോൺഗ്രസ് എന്ന് പറയുന്നു. നമുക്കതിൽ ആ രക്തത്തിൽ പങ്കില്ല. ഔദ്യോഗികമായി അങ്ങനെ വന്നിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിലും ഇത് തന്നെയാണ്. ശ്രീകാന്ത് കർണാടകത്തിലെ പ്രാദേശിക TV ചാനലുകളിൽ 130 എഴുതി കാണിക്കുന്നു എന്ന രീതിയിൽ കർണാടകത്തിൽ ഇതുകൊണ്ട് പ്രേക്ഷകർ യൂട്യൂബ് വഴി നമ്മളോട് പ്രതികരിക്കുന്നു. എന്താണ് ശ്രീകാന്തിന്റെ അഭിപ്രായം?
നിലവിൽ കോൺഗ്രസിന് 126 സീറ്റുകൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കർണാടകത്തിലെ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ബി ജെ പി 67 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് കർണാടകത്തിലെ ഒട്ടുമിക്ക പ്രാദേശിക ചാനലുകളിലും ഒരേപോലെയാണ് ഈ കണക്ക് പോകുന്നത്. കോൺഗ്രസ് 126, ബി ജെ പി 67, അതായത് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് ബി ജെ പി നീങ്ങുന്നു. വലിയ വിജയത്തിലേക്ക് കോൺഗ്രസും നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേ ഈ കാണുന്നതാണ് ജഗന്നാഥ ഭവൻ, ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്, കർണാടക സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് ഈ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോലും ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഞാൻ ആകെ കണ്ട ഒരു നേതാവ് ശോഭാ കരന്തലജയായിരുന്നു. മറ്റൊരു നേതാവിനെയും ഈ വഴിക്കെങ്ങും കണ്ടിരുന്നില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ഈ നേതാക്കളൊക്കെ തന്നെ രണ്ട് വഴിക്ക്, ബി ജെ പിയിലെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ ഇരുവഴിക്ക് നീങ്ങുന്നു എന്നുള്ളത്, ഏകോപനമില്ലാതെ നീങ്ങുന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ പ്രകടമായ കാര്യമായിരുന്നു. അത് അവരുടെ തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലെ പോലുള്ള നേതാക്കൾ അവിടെ പോലുള്ള കേന്ദ്രമന്ത്രിമാരെ, പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഏകോപനത്തിന് വന്നവരെ ഏകോപിക്കാൻ കഴിയാതെ പോയി ബി ജെ പിക്ക്. ഏകോപനത്തിന് വന്നവർക്കിടയിൽ ഏകോപനം ഇല്ലെന്ന ആരോപണം ഉണ്ടായിരുന്നു. ഇൻകുംബൻസ് എന്നതിനപ്പുറം അവിടെ നരേന്ദ്രമോദി നേരിട്ട് ഇറങ്ങിയതാണ്, നരേന്ദ്രമോദി നേരിട്ട് പ്രചരണം ഏറ്റെടുത്തതാണ്. ആന്റി ഇൻകുംബൻസിക്ക് അപ്പുറം മുഖമായി എന്നാണ് മോഡി. മോഡിക്ക് കൂടി ക്ഷീണമാണോ ശ്രീകാന്ത്, ഈ പരാജയം ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. ബി ജെ പി മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ യാതൊന്നും കർണാടകത്തിൽ ഫലം കണ്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമാണ് ഈ റിസൾട്ട്. കാരണം ഇപ്പോൾ 67-126 എന്ന നിലയിലാണ് വ്യക്തമാകുന്നത്. അതായത് പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയിട്ടും അവസാന ലാപ്പിൽ വ്യാപകമായ പ്രചാരണ കോലാഹലങ്ങൾ അഴിച്ചുവിട്ടിട്ടും ബി ജെ പിയെ കരകയറ്റാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അത്ര കണ്ട് അഴിമതിയിൽ മുങ്ങിത്താണിരുന്നു ഇവിടുത്തെ സർക്കാർ. ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, 40% സർക്കാരായ എന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യം വലിയ തോതിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്തിരുന്നു, അവർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിനത് വലിയ ഗുണം ചെയ്തു. ഒപ്പം തന്നെ ബി ജെ പിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ, യെദ്യൂരപ്പയും സംഘവും ഒരു വഴിക്ക് നീങ്ങി. മുഖ്യമന്ത്രി ആ കളത്തിൽ നിന്നേ മാറി, അദ്ദേഹം പ്രചരണത്തിന് മുഖമായിരുന്നില്ല. പ്രചരണത്തിന് മുഖം ആകെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയാണ്. അവിടെ നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് എന്നുള്ളതാണ്. മോദി എന്ന ഒറ്റ നേതാവ് പ്രതീക്ഷ അർപ്പിച്ചാണ് ബി ജെ പി അവിടെ ഇറങ്ങിയത്. ആ പ്രതീക്ഷയ്ക്ക് ഉണ്ടാകുന്ന വിഘാതം കൂടിയാണ് ആ തോൽവി, അല്ലേ ശ്രീകാന്ത്? ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതായത് ഈ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ആന്റി ഇൻകുംബൻസി മറികടക്കാൻ മോദിക്കും മോദി ഫാക്ടറിനും സാധിച്ചില്ല എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ ഉദാഹരണമാണ് ഈ 67-126 എന്നുള്ള സംഖ്യ. നിലവിൽ 25 സീറ്റുകളിൽ 1000 വോട്ടിൽ താഴെയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ലീഡ് നിൽക്കുന്നത്. ബി ജെ പി 9 സീറ്റിൽ 1000 വോട്ടിൽ താഴെ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 11 സീറ്റിൽ 1000 വോട്ടിൽ താഴെ ലീഡ് ചെയ്യുന്നു. ജെ ഡി എസ് 4 സീറ്റിൽ 1000 വോട്ടിൽ താഴെ ലീഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നിലവിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്ക് പറയാനുള്ളത്. ഈ 1000 വോട്ടിൽ താഴെ ലീഡ് ചെയ്യുന്ന സീറ്റുകളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ ഇതിനിടയിൽ തന്നെ ശ്രീകാന്ത്, താങ്ക് യു.